ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ മത ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാട് എന്തായിരിക്കും? കർദിനാൾ മാർക്ക് ലീമസ് തിരുമേനി ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം നടത്തിയ പ്രസ്താവന, സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അതിന് നൽകിയ മറുപടി, മോഹൻ ഭഗവത്ത് ഇന്ത്യക്കാർ മുഴുവൻ ഹിന്ദുക്കളാണ് എന്ന് നടത്തിയ പ്രസ്താവന തുടങ്ങിയ സാഹചര്യങ്ങളിൽ വട്ടമേശ ഈ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മോടൊപ്പം ഇന്ന് വട്ടമേശയിൽ പങ്കെടുക്കുന്നത് വി വി രാജേഷ്, ബി ജെ പി വക്താവ്, ഫാദർ ബോവാസ് മാത്യു, മലങ്കര സഭയുടെ മീഡിയ കോർഡിനേറ്റർ, പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം, ഇസ്ലാമിക ചിന്തകൻ എ ജാഫർ. ഫാദർ ബോവാസ് മാത്യു, അച്ഛൻ മലങ്കര കത്തോലിക്ക സഭ, അച്ഛൻ കത്തോലിക്ക സഭയുടെ മീഡിയ കോർഡിനേറ്ററാണ്. ബെസേലിയോസ് തിരുമേനി നരേന്ദ്രമോദിയെ കണ്ട ശേഷം നടത്തിയ പ്രസ്താവന, മോഡിയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, നല്ല ഭരണത്തിനുള്ള പ്രഖ്യാപിത നയങ്ങൾക്ക് പിന്തുണ നൽകുന്നു, സി ബി സി ഐ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം, മറിച്ച് ചിന്തിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് ഈ പ്രസ്താവനയെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങൾ വായിച്ചെടുക്കേണ്ടത്? ആ കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ അതേ തരത്തിൽ വായിച്ചെടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വരികൾക്കിടയിൽ വായിക്കേണ്ട യാതൊരു സാഹചര്യവും അതിലില്ല. ഒന്ന്, ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹം കണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ പദവിയിലുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. ഔദ്യോഗികമായി ഇന്ത്യയിലെ കത്തോലിക്ക സഭയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ക്ലീമീസ് തിരുമേനി പുതിയ പ്രധാനമന്ത്രിയെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ഈ ചുമതലയിലേക്കുള്ള വരവിൽ അദ്ദേഹത്തെ ആശംസകൾ അറിയിക്കുന്നതും. ഈ കൂടിക്കാഴ്ചയിൽ തിരുമേനി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകുന്ന ഒരു സന്ദേശം ഉണ്ട്. ആ സന്ദേശത്തിൽ ആദ്യം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നത്, ഒരു സാധാരണ ഇന്ത്യക്കാരൻ നിശ്ചയദാർഢ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഇത്തരമൊരു പദവിയിലേക്ക് വന്നതിലുള്ള സന്തോഷമാണ് അറിയിച്ചത്. രണ്ട്, ഇന്ത്യയിലെ കത്തോലിക്ക സഭ ഈ രാജ്യത്തെ അച്ഛൻ്റെ മറുപടി പറയുമ്പോഴേ ഒരു പശ്ചാത്തലം കൂടെ ഞാൻ ഒന്ന് പറയാം. അതിന് പിണറായി വിജയൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ മറുപടി അതും കൂടെ മനസ്സിൽ വെച്ച് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തത വരും. അതെ, വർഗീയതയിൽ അടിത്തറയുള്ള വിദ്വേഷാത്മകമായ ഒരു ഭരണം നരേന്ദ്രമോദി കെട്ടിപ്പിടിക്കുകയും അതിനെതിരായി മതതിരപക്ഷ ശക്തികളെ ആകെ കൂട്ടായ ചെറുത്തുനിൽപ്പിനുള്ള സാധ്യത തേടുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ കാതലിക്ക ബാബ നടത്തിയ പ്രസ്താവന മോഡിക്ക് സ്വീകാര്യത കൂട്ടാനും മതനിരപേക്ഷ ശ്രമങ്ങളെ ക്ഷീണിപ്പിക്കാനുമേ സഹായകമാവൂ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള മറുപടി. രണ്ടുപേരുടെ കൂടിക്കാഴ്ചയിലും തുടർന്ന് നടക്കുന്ന സംഭാഷണത്തിലും ഇവിടുത്തെ മതനിരപേക്ഷ ആളുകൾക്ക് പെട്ടെന്ന് ഖേദമുണ്ടാകും എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ ക്ലീമീസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ നിലപാടുകളിൽ പുറകോട്ട് പോവുകയോ വെള്ളം ചേർക്കുകയോ ചെയ്യണം. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ട്, നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ചുള്ള അതിൻ്റെ സെക്കുലർ നേച്ചറിനെ കുറിച്ച് പത്രലേഖകർ അദ്ദേഹത്തോട് ഉത്കണ്ഠകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നിലവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു. ഒന്ന്, സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം സാമുദായിക സംഘർഷങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ച് രാജ്യത്ത് 10 വർഷത്തേക്കെങ്കിലും നമ്മൾ വികസന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണമെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ ആ വാക്കുകളിൽ തന്നെ കാണാനും അത് വിശ്വസിക്കുവാനുമാണ് സഭ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ അല്ലേ, ഞാനൊരു കുസൃതിയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് മറക്കാനും മറ്റുള്ളവരെ കൊണ്ട് മറക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഒരു കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെ അധ്യക്ഷനെ അതിനെ ശ്രമിക്കണമോ? എന്നാൽ പിന്നെ നരേന്ദ്രമോദിയെ കാണുമ്പോൾ താങ്കൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമുള്ള ആളാണ്, താങ്കളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും പാടില്ല എന്ന് പറയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഓക്കെ, നമുക്ക് സണ്ണിക്കുട്ടി അവരോട് ചോദിക്കാം. സണ്ണിക്കുട്ടി അവർ കേരളത്തിലെ ഒരു മികച്ച പത്രപ്രവർത്തകരാണ്. സണ്ണിക്കുട്ടി, എനിക്ക് തോന്നുന്നത് ഇപ്പം ക്ലീമീസ് പിതാവ് മോദിയെ കണ്ടു, അപ്പോൾ അദ്ദേഹം അച്ഛൻ പറഞ്ഞ പോലെ കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെ ഭാരത കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെ പ്രസിഡൻറ്റാണ്, കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിൻ്റെ പ്രസിഡൻറ്റാണ്. ഈ എപ്പിസ്കോപ്പൽ സഭകളിലെല്ലാം ഒരു പ്രാർത്ഥനയുണ്ട്, അതായത്
കുർബാന അല്ല പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴേ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, സഭാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ല പ്രാർത്ഥിക്കുന്നു, ഒപ്പം തന്നെ പിന്നെ വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അപ്പം ഞങ്ങളുടെയൊക്കെ സഭകളിൽ രണ്ട് പ്രാർത്ഥനയേ ഉള്ളൂ, കത്തോലിക്ക സഭയിൽ അഞ്ചോ ആറോ പ്രാവശ്യം രാജ്യത്ത്. അപ്പം അതിന് അപ്പം അവിടെ പറയുന്നത് ഒരു വാചകം, ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് ഇവരെ ദൈവത്തിൻ്റെ നോട്ടത്തിന് നിന്റെ നോട്ടത്തിന് കീഴിൽ നടത്തണമെന്ന്. അതിപ്പോൾ ഒരുപക്ഷെ മറ്റു സഭകളിൽ ആ വാചകങ്ങളിൽ അല്പം വ്യത്യാസമുണ്ടാകും. പക്ഷേ സമാനമായി അവിടെ ചെയ്യുന്നത് സഭ ഇപ്പോൾ അവിടെ ഇവിടെ ഭരിക്കുന്നത് BJP പ്രധാനമന്ത്രിയാണോ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയാണോ എന്നൊന്നും ആലോചിച്ചിട്ടില്ല. സഭ ആ സഭയ്ക്ക് ക്രൈസ്തവ സഭയ്ക്ക് ഭാരതം എന്ന രാഷ്ട്രത്തോടുള്ള ബന്ധം, അതിൻ്റെ ഉത്കർഷത്തിലുള്ള അഭിവാഞ്ച, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രീതിയിൽ വന്ന ഒരു ഗവൺമെൻറ്റാണ്, അല്ലാതെ ഒരു പട്ടാള വിപ്ലവത്തിലൂടെ വന്ന ഗവൺമെൻറ്റൊന്നുമല്ല. അപ്പോൾ ആ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഗവൺമെൻറ്റിനെ ദൈവത്തിൻ്റെ കരുതലിലേക്ക് നിൻ്റെ നോട്ടത്തിന് കീഴിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്, ആ സഭയുടെ പാരമ്പര്യമാണ് ക്രൈസ്തവ സഭയ്ക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മെത്രാന്മാരുടെ തിരുസംഘത്തിൻ്റെ തലവൻ അദ്ദേഹത്തെ കണ്ടതിൽ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. എനിക്ക് കിട്ടിയ ഒരു അവസരം കിട്ടിയാലും ഞാൻ BJP അല്ല, എനിക്ക് നരേന്ദ്രമോദിയുടെ യാതൊരു നയപരിപാടികളോടും യോജിപ്പില്ല. ചില കാര്യങ്ങളിൽ ഇപ്പം തിരുമേനി പറഞ്ഞ പോലെ നമ്മൾ കാത്തിരിക്കുന്നതേ ഉള്ളൂ. എനിക്കൊരു അവസരം കിട്ടിയാലും ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടും. പക്ഷേ പിണറായി പറഞ്ഞു നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ എനിക്ക് ആദ്യം പറഞ്ഞ രണ്ട് വാചകങ്ങളുണ്ട്, അതായത് പിന്നെ വാഗ്ദാനങ്ങളെ കുറിച്ച് പിതാവ് പറഞ്ഞ തിരുമേനി പറഞ്ഞ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ അവിശ്വസിക്കാനുള്ള ഒരു സാഹചര്യമായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളെങ്കിൽ പോലും അത് തന്നെയാണ് തിരുമേനി പറഞ്ഞത്, വളരെ കുറച്ച് കാലം ആ വളരെ കുറച്ച് കാലം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഒരു 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 ഇതെന്താ, ഇപ്പോൾ BJP നേതൃത്വം നൽകി ഹർ വാപ്പസി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുക, വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് വെച്ചാൽ മുൻകാലഘട്ടങ്ങളിൽ ക്രൈസ്തവ സഭയിലേക്കോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പോയവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയുകയാണ്. UPയിൽ അലിഗഡിനടുത്തുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു ക്ഷേത്രമാക്കി മാറ്റുന്നു. ഇപ്പോൾ അവിടെ അത് തിരിച്ചത് വീണ്ടും കൂട്ടി, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ തന്നെ മോഹൻ ഭാഗവതത്തിൻ്റെ പ്രസ്താവന, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു ക്രൈസ്തവനാണേലും എൻ്റെ സംസ്കാരം ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ ഹൈന്ദവ സംസ്കാരത്തിലാണെന്ന് സമ്മതിക്കുന്നതിൽ എനിക്കൊരു വിശ്വാസമില്ല. ഹൈന്ദവ മത സംസ്കാരത്തിലല്ല, ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിൽ, അതൊരു ഹൈന്ദവ സംസ്കാരത്തിലാണെന്ന് അത് സമ്മതിക്കുന്നതിന് എനിക്ക് അതൊരു വിരോധമില്ല. എൻ്റെ വ്യക്തിപരമായിട്ട് മറ്റ് ക്രൈസ്തവ സഭകൾ എന്ന് പറയുന്നുള്ളല്ല, എനിക്കൊരു അഭിപ്രായത്തിൽ. പക്ഷേ എല്ലാവരും എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ മെല്ലെ BJP അല്ലെങ്കിൽ RSS വളരെ വ്യവസ്ഥാപിതമായ അജണ്ട തലപൊക്കി വരുന്നു. അപ്പോൾ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയൊക്കെ ഒരു വളരെ ഫോർമലായിട്ടുള്ളൊരു കൂടിക്കാഴ്ച, പക്ഷേ ക്രൈസ്തവ സഭകൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കരുതലോടെ ഈ ഒരു പ്രതിഭാസത്തെയോ വെല്ലുവിളിയോ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ എനിക്ക്